തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഇപ്പോൾ ബ്രഹ്മ മഹോത്സവത്തിന് ഒരുങ്ങുകയാണ്. ഓരോ ദിവസവും 100,000+ ഭക്തരെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 9 ദിവസത്തെ വലിയ ഉത്സവം. 4 മുതൽ 12 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് പരമ്പരാഗത ക്ഷേത്ര ശുചീകരണ ചടങ്ങുകളും നടത്തിയിട്ടുണ്ട്. കോയിൽ ആൾവാർ തിരുമഞ്ജനം എന്നറിയപ്പെടുന്ന ഈ ചടങ്ങ് വർഷത്തിൽ 4 തവണ നടത്തപ്പെടുന്നു. എല്ലാ പ്രധാന ഉത്സവങ്ങൾക്കും മുൻപുള്ള ചൊവ്വാഴ്ചകളിലാണ് ഇത് നടത്താറുള്ളത്. ആചാരത്തിൻ്റെ ഭാഗമായി മുഴുവൻ ക്ഷേത്രവും വിഗ്രഹങ്ങളും പൂജാപാത്രങ്ങളും വൃത്തിയാക്കി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചുവരുകളിലും മേൽക്കൂരകളിലും തൂണുകളിലും പരിമളം എന്ന പ്രത്യേക സുഗന്ധ മിശ്രിതം പുരട്ടി രാവിലെ 6-നും 10-നും ഇടയിലാണ് ഇത് നടന്നത്. ഈ സമയത്ത് പ്രധാന ദേവതയെ വെള്ള മൂടുപടം കൊണ്ട് മൂടിയിരുന്നു. ശുചീകരണ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം അത് നീക്കം ചെയ്തു. പിന്നീട് പ്രത്യേക പൂജകളും നൈവേദ്യങ്ങളും ദേവനെ അർപ്പിച്ചു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ദസര ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബ്രഹ്മോത്സവം തിരുപ്പതിയിലെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ്. 1,000,000 ആളുകളാണ് ഈ ദിവസങ്ങളിൽ തിരുപ്പതി ക്ഷേത്രത്തിലെത്തുന്നത്. വിശ്വാസികൾ കാത്തിരിക്കുന്ന ബ്രഹ്മോത്സവത്തിൽ വലിയ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. നവരാത്രി കാലത്തെ ആഘോഷം എന്തുകൊണ്ടാണ് ബ്രഹ്മോത്സവം എന്നറിയപ്പെടുന്നത്? ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് താൻ ചെയ്ത ചില കാര്യങ്ങളുടെ ഭാഗമായി ബ്രഹ്മാവിന് ആരാധനകളും യജ്ഞങ്ങളും യാഗങ്ങളും നടത്തുന്നതിന് വിലക്ക് കിട്ടി. ശാപമോക്ഷത്തിനായി വിഷ്ണുവിനോട് അപേക്ഷിച്ച ബ്രഹ്മാവിന് തൻ്റെ കൈകൊണ്ട് എല്ലാ ഉത്സവങ്ങളും നടത്താൻ വിഷ്ണു അനുമതി നൽകി. അതുകൊണ്ടാണ് ഈ ആഘോഷങ്ങളെ ബ്രഹ്മോത്സവങ്ങൾ എന്ന് വിളിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വെങ്കടേശ്വരനാണ് തിരുപ്പതിയിലെ ബ്രഹ്മോത്സവം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും 5 ചടങ്ങുകളാണ് ബ്രഹ്മോത്സവത്തിനുള്ളത്: ധ്വജാരോഹണം, രഥോത്സവം, സ്നാപന തിരുമഞ്ജനം, വാഹനസേവ, ചക്രസ്നാനം എന്നിവയാണിവ. ധ്വജാരോഹണത്തിൽ പതാക ഉയർത്തുന്ന ചടങ്ങാണ്. രഥോത്സവത്തിൽ വെങ്കടേശ്വരൻ്റെ പ്രതിമ രഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ്. വാഹനസേവയിൽ ഗരുഡൻ, ഹനുമന്ത തുടങ്ങിയ വിവിധ വാഹനങ്ങളിൽ ദേവതകൾ ഇരിക്കുന്നു. തുടർന്ന് ദേവതകളെ പുണ്യസ്നാനം നടത്തുന്ന ചടങ്ങാണ് സുദർശന ചക്രം. ബ്രഹ്മോത്സവത്തിൽ 3 തരം ദർശനങ്ങളാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. സർവദർശനം എല്ലാവർക്കുമായി ലഭിക്കുന്നു. വാഹനസേവാ ദർശനം, ഗരുഡൻ, ഹനുമന്ത തുടങ്ങിയ വിവിധ വാഹനങ്ങളിൽ ദേവതകൾ ഇരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ദർശനമാണ്. 3-ാമത്തേത് അരിചിത സേവയാണ്. ഇതിനായി പ്രത്യേകം ബുക്കിംഗ് നടത്തി വേണം വരാൻ.